ആരത്? ആരത്? രണ്ട് കുട്ടികളും കൂടെ ഒരുങ്ങിട്ട് എവിടേക്കാണ്? ഇവ മോളെ സുന്ദരിപ്പണേ, ചുണ്ടിങ്ങനെ പിടിക്കണ ശീലം പിടിച്ചിട്ടോ? ചുണ്ടിങ്ങനെ പിടിച്ചോ? ഗൈസ്, നമ്മള് ചെറിയൊരു ട്രിപ്പ് പോവുകയാണേ. ഓക്കെ, ട്രിപ്പൊന്നല്ല, മറ്റേ നമ്മളെവിടേക്കാ പോണേ? കിടു ബേബി, കിടു, നമ്മളെവിടേക്കാ പോണേ? നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഹോ, നമ്മള് കുഞ്ചൂസ് കടക്കാണ് വീടിന്റെ ഉള്ളില്. അവൾക്ക് വയ്യ, അപ്പൊ ചെറിയൊരു ക്ഷീണം, അവിടെ കടക്കാണ്. അപ്പൊ ഞാനും പൊന്നോസും കിടുബേബി ഇവമ്മോളും പാടെ എറണാകുളം വരെ പോവാണ്. എറണാകുളം വേറെ ആലുവ വരെ പോവാണ്. വേറെ ഒന്നല്ല, നമ്മള് പോണ വഴിക്ക് പറഞ്ഞു പോവാ അല്ലേ? അല്ലേ, ഇനിയിപ്പോ നമ്മള് സമയം ഇല്ല, ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിപ്പോ ഇരുട്ടാവണേന് മുന്നേ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലമ്മ ഓക്കെ പോട്ട് വരാം. അപ്പൊ നമ്മളെ അമ്മയും കുഞ്ചൂസും കൂടെ ഉണ്ട്, മേമയ്ക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ നാളെ വൈകുന്നേരമ്പോക്ക് ഇവിടെ തന്നെ എത്തും. ഒരു നൈറ്റ് വെറുതെ. ഓക്കെ, എവിടേക്കാ പോകണം? നമ്മളിപ്പോ പറത്തമ്പലിനെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വണ്ടി കേട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ശരി അമ്മ. ഞങ്ങളപ്പോ എവിടേക്ക് പോകണം അറിയോ? നമ്മളെ ഇച്ചായനും കുഞ്ഞാറ്റിയും അതുപോലെ നമ്മളെ അനുബ്രവും ചിന്നും ഒക്കെ നമ്മളെ അമലിന്റെ വീട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു അത്ര തന്നെ ഉള്ളു. നമ്മള് ആലുവ വരെ പോകണം. അല്ല, അമ്മ വിളിച്ചു ചോദിക്കുന്നു, പറഞ്ഞു അതാ അടാ ചിന്നു അനു എല്ലാരും ഇവിടെ ഉണ്ട്, നാളേക്ക് പോവുള്ളൂ പറഞ്ഞു. അപ്പൊ എന്നാ വിചാരിച്ചു, ഒരു ഇൻട്രസ്റ്റ് അല്ലേ, നമ്മള് മൂന്ന് ഫാമിലിയും കൂടെ ഒരുമിച്ചിട്ട്, കാരണം കൊറേ എല്ലാരും കൂടെ ഒരുമിച്ച് അല്ലേ. ചേച്ചിയുടെ കല്യാണത്തിനാണ് നമ്മള് ഒരുമിച്ച് ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരുമിച്ചിട്ടുള്ളത്. അപ്പൊ അതെ, ഇപ്പൊ അമലൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷമായി. അപ്പൊ എന്തായാലും നമ്മള് നേരെ അങ്ങോട്ട് പോവാണ്. പെട്ടെന്നായിട്ട് വൈകുന്നേരത്ത് പോവല്ലേ ചോദിച്ചു. ആ കുഞ്ഞാച്ചൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കല്ലേ. എന്തായാലും ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിന്ന് പോയിട്ടൊന്ന്. മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ഫാമിലിമാരെ ഒരുമിച്ച് അല്ലേ, രസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോവാണ്. നമ്മളെ എല്ലാരും അവിടെ ഉണ്ട്, അപ്പൊ ബാക്കി നമുക്ക് അവിടെ പോകാം. അതെ, കുഞ്ഞോട് ചെലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞൊന്ന് ആലപ്പുഴ വരെ തന്നെ പോകണ്ടായിരിക്കും. വീടിന്റെ പാലുകാച്ചിന്റെ കൂടിരിക്കലാണ്. അപ്പൊ അതിന്റെ ചിലപ്പോ ഒന്ന് പോകേണ്ടി വരും, ചിലപ്പോ നാളെ മറ്റന്ന് ചിലപ്പോ ഒന്ന് പോവും. അപ്പൊ അങ്ങനെ ചെറിയൊരു ഇത് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മള് ഇവിടെ കരയുന്നുണ്ട്, ബാക്കി നമുക്ക് പോണ വഴിക്ക് സംസാരിക്കാം. നമ്മളങ്ങനെ എവിടെ എത്തി എന്നറിയോ? പാലേക്കര ടോളിലെത്തി. റോഡ് കാണാം. ഇപ്പൊ സമയത്രേ 7 മണി. ഇപ്പൊ നമ്മള് കറക്റ്റ് നമ്മളെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ടൈം ആയി തോന്നുന്നു. 7 മണിയായി, നമ്മളിപ്പോ എന്താ വിചാരിച്ചറിയോ? ഇനിയിപ്പോ എന്തായാലും അവിടെ ചെന്നിട്ട് മറ്റേ അവരൊക്കെ പാടാനായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഞാനിത് അവരെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാരും പാടെ നമ്മള് സംസാരിച്ചിട്ട് അവരൊക്കെ ഒന്ന് പോയി കാണട്ടെ ആദ്യം. മറ്റേ എന്താ പറയാ, പെട്ടെന്ന് ഞാൻ പറയല്ലോ, ഇത് പെട്ടെന്നുള്ള ഒരു പ്ലാനുണ്ട്. നമ്മൾ ഒരിക്കലും ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള പോക്കൊന്നുമല്ല. അനു ഇതേപോലെ രണ്ടു ദിവസം മുന്നേ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അനു അതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. അത് ഞാൻ നമ്മളെ നാളത്തെ മറ്റന്നത്തെ ഇന്നലെ ഞാന് നാളത്തെ മറ്റന്നത്തെ വീഡിയോന്റെ കൂടെ ഞാനത് അപ്ലോഡ് ആക്കാം. നമ്മളെ വീട്ടിൽ അനു വന്നിട്ടാണ്, അനു കോഴിക്കോട്ട് നിന്ന് പോവാണ്. അപ്പൊ നമ്മളെ ടോൾ ഇട്ടോ, തുറക്കണ കുട്ടി, തുറക്ക് കണ്ടോ, പോയി കണ്ടോ, 75 റുപ്യ പോയി, മനസ്സിലാക്കണ ഗൈസ്. അപ്പൊ എന്താ പറഞ്ഞാൽ, ചിന്നു അനു ഇതുപോലെ കോഴിക്കോട്ട് നിന്ന് വരുമ്പോ നേരെ നമ്മുടെ വീട്ടിൽ വന്ന് അവിടുന്ന് ഇതുപോലെ തന്നെ പാലക്കാടൊക്കെ പോയി അവിടുന്നാണ് മറ്റേ നേരെ അനുവിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അല്ല, മറ്റേ അമലിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി അനു നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ മറ്റന്നത്തെ വീഡിയോന്റെ കൂടെ ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പൊ ഇതുപോലെ അമൽ ഇന്നിപ്പോ വൈകുന്നേരം വെറുതെ വാട്സ്ആപ്പ് ചാറ്റ്സ് എന്തോ കണ്ടപ്പോ ഇങ്ങനെ വർത്തനം പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ അമലുണ്ട് ഇതുപോലെ അനു അവന്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പൊ വെറുതെ അമ്മ ഇങ്ങനെ പറഞ്ഞു, വാട കുട്ടി ഇവിടെ എല്ലാരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്നൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്ന, വെറുതെ പോവാ, നമ്മളെ ചെക്കന്മാരെല്ലാം കുറെയെല്ലാം കണ്ടിട്ട് എല്ലാരും ഉണ്ട്, അനുവും ചിന്നും ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞാറ്റി ചായനും ഉണ്ട്. ഞങ്ങളും പോയി കഴിഞ്ഞ മൂന്ന് ഫാമിലി ആയല്ലോ.
അപ്പൊ വെറുതെ പോവാ ചോദിച്ചു. കുഞ്ഞുമോളോട് ചോദിച്ചു, അപ്പൊ കുഞ്ഞുമോക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പൊ അമ്മയും മമ്മയും പറഞ്ഞു ഒന്ന് പോയിട്ട് കുഴപ്പമൊന്നുമില്ല, നാളെ വൈകുന്നേരം നിങ്ങളുടെ എത്തുമല്ലോ പറഞ്ഞു അല്ലേ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഒരു രാത്രി അല്ലേ, വെറുതെ മൂന്ന് എല്ലാരും പാടെ അങ്ങനെ അടിച്ചു പൊളിക്ക് ഒരു രസല്ലേ വൈബ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല, നമ്മള് ഫ്രണ്ടിട്ട് കാണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, അത്രേ ഉള്ളു. ഞാനത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മള് വണ്ടി നിർത്തി സംസാരിച്ച് നമുക്ക് ടൈമില്ല, എത്രയും പെട്ടെന്ന് അവരെ വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ പോവാ. ഞാൻ അച്ഛന് പതുക്കെ തന്നെ പോണു, ഞാൻ പതുക്കെ തന്നെ പോണു. ഇതാ നോക്കി നിങ്ങള് അറുപതിലേക്ക് എത്തിയിട്ടുള്ളൂ, അല്ലാണ്ട് സ്പീഡിലൊന്നും പോണില്ല. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഓക്കെ, ആലുവ എത്തട്ടെ, അവിടെ എത്തിയിട്ട് നമ്മൾ അവരെ വീടും അതുപോലെ തന്നെ വീടും കിടക്കുക നാളെ കാണിക്കുക. എന്തായാലും അവരെ കണ്ടിട്ട് നമ്മൾ ഒരു വീഡിയോ അതിന്റെ പാക്കം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഏകദേശം എത്താറായി. നമ്മൾ അമ്മൽപുറ മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്, 4 മിനിറ്റ് ഏകദേശം കാണിക്കണം. ഓക്കെ, ഞാന് കുഞ്ഞാറ്റി കുറച്ച് സാധനം തിന്നാൻ വാങ്ങി. അപ്പോ ഞാനൊരു സാധനം തിന്നാൻ വാങ്ങി, ഞാൻ അപ്പൊ അത് തിന്നുകൊണ്ടിരിക്കാം. അപ്പൊ അതാ നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ, 1 മിനിറ്റ് കാണിക്കണുള്ളൂ. ആദ്യം ശ്രീ ഭഗവതി നല്ല ഉറക്കാണ് കാണുന്നത്. അവിടുന്ന് കേറിയപ്പോ ഇറങ്ങിയതാണ്, അതുകൊണ്ട് നമ്മള് കൊറേ രക്ഷപ്പെട്ടില്ലെങ്കിൽ രണ്ടാളും ബാക്കിൽ ഉറങ്ങുന്നുണ്ട്, സ്പീഡിലൊന്നും പോകുന്നില്ല. ഇപ്പൊ കൊറേ പേരും മറ്റേ ഇത് വാങ്ങിക്കൊടുക്കട്ടെ. എന്ത് മറ്റേ എന്താ പറയാ, പേര് വായൊരു തുമ്പത്തിന് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ബേബി സീറ്റ് കാറിൽ വെക്കണം, അത് വാങ്ങിക്കൂടെന്ന് ഞാൻ വാങ്ങണ്ട് ഇല്ലേട്ടാ. പറവൂരോ ഏതോ ഭാഗത്ത് കയറ്റാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കണ്ട് ഞാന്. എല്ലാരും ഈ വഴി നോക്കിട്ട് ചരിഞ്ഞ് കുഞ്ഞാറ്റ വീട്ടിക്ക് വരട്ടാണ്. നാളെ ഞങ്ങൾ പോയാലും അവരോട് തന്നെ ഉണ്ടാവൂലോ. ഇതാണ് വീട്, ലെഫ്റ്റ് സൈഡ് കാർത്തിക എന്നുള്ളതാണ് തോന്നുന്നത് എനിക്ക്. ഇവന്മാരെവിടെ ഇരിക്കുന്ന വൈകുന്നേരത്ത് പറയും അനു അവിടെ ഇരിക്കണത് ഒരു വീടെടുത്ത് അത് വീടെടുത്ത് അയച്ചെന്നതാ. അപ്പേക്കതാ ഞങ്ങൾ ഇവിടെ എത്തി ചെയ്തു. അടിപൊളി ഇതാ കുഞ്ഞാറ്റൊക്കെ നിക്കുന്നത് സെറ്റ്. നമ്മളെ കിടു ബേബി ഉറങ്ങണ്ടേ, ഒരു മിനിറ്റ് എ സി ഇട്ട്. എന്ത് പറയുന്നു കുഞ്ഞാറ്റേ, ഉറങ്ങ, ബാക്കിൽ കിടക്കണ്ടേ. ഏയ് ചിന്നോ, ഇന്നലെ അവിടെ വന്നാണ്, ഇന്നലെ നിങ്ങൾ അവിടെ വന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല, അത് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ നാളെ അപ്ലോഡ് ആക്കാന്ന് വിചാരിച്ചു, ഇന്ന് പിന്നെ ഫുള്ള് തിരക്കായിരുന്നു. ഓക്കെ കുഞ്ഞാറ്റി എന്ത് പറയുന്നു, ഉണ്ണി ബാബയ്ക്ക് എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. ആ എന്താ ചെന്നു ചിന്നോ, ഒരു ഉണ്ണി ബാബ ആണ്ടേ. അല്ല ഞാനേ ഇപ്പം ആ ഏപ്രിൽ കിടുമ്പക്ക് നല്ല ഉറക്കാണ്. എന്താ കുട്ടി കുളിച്ചത് അങ്ങനെ ഇറങ്ങിയോ തന്നെ? അല്ലാതെ ഞാൻ ഇപ്പൊ ഗ്യാസ് തീർന്നിട്ട് ഗ്യാസ് കുറ്റി എടുത്തോണ്ട് വന്നിട്ട് ഒന്ന് ഡ്രസ് വരെ ഇറങ്ങി. ആ ഞാൻ ഒറ്റയ്ക്ക് വരാന്ന് വിചാരിച്ചേ, പിന്നെ തോന്നി നിങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ശരിയാവില്ലല്ലോ. അതാ ഞാൻ ഓളെ കൂട്ടിട്ട് പോന്നപ്പോ. ആ അതെ അതെ, ഞാനിപ്പോ ഞാൻ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് ശേഷം നമ്മള് കറക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞു, കാരണം അങ്ങനെ ഇന്ന് 31st അല്ലേ, 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ, 3 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും അടിപൊളി അമ്മ അതെ 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 സത്യം. ഇതാണ് കിടുബേബി നല്ല ഉറക്കാണ് സത്യേ. ഞാൻ കിടുബേബി കടക്കൊണ്ട് ഏഷ്യ ഓഫ് ആക്കായിരുന്നാണേ.
ഓക്കെ. ഇപ്പൊ സമയം എത്രയായി? 8:30 ഞങ്ങൾ അങ്ങനെ നേരെ ആലുവ എന്താ പറവൂരോ ആ കടുങ്ങല്ലൂര് നമ്മളെ അമലിന്റെയും അതുപോലെ നമ്മളെ കുഞ്ഞാറ്റിന്റെയും വീട്ടിലെത്തി. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം. അയ്യോ ബാബൂസ് ഇതാക്കണ ഏയ് പെണ്ണേ, പെണ്ണെന്താ അറിയില്ല, കണ്ട അപ്പൊ കറിയണം. ഇല്ല ഞാൻ വീട്ടില് അല്ല ആ കുറ്റി കമ്മി സോണാണ് കുറ്റി കമ്മി രാഗ്യാലല്ലേ ഗർഭിണിയാവാ കുട്ടി. ആ എന്തായാലും ഓക്കെ. ഇനിയിപ്പൊ നമ്മടെ കുഞ്ചൂസിനും കുഞ്ഞാ ഈയൊരു കൊല്ലം ഒരുപാട് ആൾക്കാർക്ക് കുട്ടികളുണ്ടായിരുന്നു. നിങ്ങക്ക് അപ്പൊ എന്തായാലും ഓക്കെ. എല്ലാവരും ഇവിടെ വലിയ പേര് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ഇവരുടെ ഒക്കെ വീടുകളിൽ വരും. ഓക്കെ ടാറ്റാ.